നമസ്കാരം. ഇടത് സ്ഥാനാർത്ഥി ആരായാലും സി പി ഐയുടെ നേതൃത്വത്തിൽ തൃശൂർ പിടിച്ചെടുക്കാൻ തന്നെയാണ് എൽ ഡി എഫിന്റെ തീരുമാനം. കാരണം ചെറിയൊരു പിഴ പോലും ബി ജെ പിയെ വളരാൻ അനുവദിക്കരുതാകരുത് എന്ന് മുന്നണിക്ക് വളരെ നിർബന്ധമുണ്ട്. അപ്പോഴാണ് ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ ടി എൻ പ്രതാപന് ഇല്ല എന്ന് കേൾക്കുന്നത്. എന്തായാലും വരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈ കണക്കിന് പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് വളമായി മാറിയേക്കാം. കാരണം തൃശൂർ ഇപ്പോൾ ആവശ്യം ബി ജെ പിക്കാണ്. ഇപ്പോൾ തന്നെ തനിക്ക് തൃശൂർ വേണ്ട എന്ന് ടി എൻ പ്രതാപൻ പറയുമ്പോൾ അവിടെ ചോർന്നു തുടങ്ങിയത് കോൺഗ്രസിൻ്റെ ഉള്ളിലെ ആത്മവിശ്വാസമാണ്. ഒരു കാരണവശാലും പക്ഷേ തൃശൂർ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് ഇടതുപക്ഷം. അതാരും മറക്കരുത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ നിലവിലെ എം പി ടി എൻ പ്രതാപന് ഒരുക്കമല്ലെങ്കിൽ ഇടത് സ്ഥാനാർത്ഥിയെ നേടാൻ ആര് വരും? വി എം സുധീരൻ തൃശൂരിലെത്തുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. എന്നാൽ വി ഡി സതീശന്റെയും പാർട്ടി പ്രസിഡന്റ് കെ സുധാകരന്റെയും ഒരുപോലെ കണ്ണിലെ കരടായി നിൽക്കുന്ന വി എം സുധീരൻ എങ്ങനെ വരുമെന്നാണ് ചോദ്യം. തൃശൂരുകാരൻ കൂടിയായ വി എം സുധീരൻ തൃശൂരിൽ നിൽക്കും എന്ന് തന്നെയാണ് ശക്തമായ സൂചനകൾ. എങ്കിലത് ബി ജെ പിയെ സഹായിക്കാനുള്ള ഒരു വരവ് തന്നെയായിരിക്കും തീർച്ച. ആ വരവ് ഗുണം ചെയ്യുക ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും. തൃശൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വരാൻ സാധ്യതയുള്ളത് സി പി ഐയുടെ ജനകീയ നേതാവും മുൻ മന്ത്രിയുമായ വി എസ് സുനിൽകുമാറാണ്. അദ്ദേഹം വളരെ ജനകീയനാണ്. വളരെ കാലം യു ഡി എഫിൻ്റെ കയ്യിലിരുന്ന തൃശൂർ നിയമസഭാ മണ്ഡലം സുനിൽകുമാറിനെ നിർത്തി ഇടതുമുന്നണി പിടിച്ചെടുക്കുകയായിരുന്നു. അന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് കോൺഗ്രസ് നേതൃത്വമായിരുന്നു. ഒരിക്കൽ കൂടി ഞെട്ടാൻ തയ്യാറാകുകയാണോ തൃശൂരിൽ കോൺഗ്രസ്? സാക്ഷാൽ കോൺഗ്രസ് ലീഡർ കെ കരുണാകരനെയും അദ്ദേഹത്തിൻ്റെ പുത്രൻ കെ മുരളീധരനെയും തോൽപ്പിച്ച മണ്ഡലം കൂടിയാണ് തൃശൂരെന്നും ഒരു ചരിത്രമുണ്ട്. രണ്ടുപേരെയും ഒരുപോലെ തോൽപ്പിച്ചത് അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഇടത് മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ച സി പി ഐയുടെ വി വി രാഘവനായിരുന്നു. ബി ജെ പി സുരേഷ് ഗോപി വഴി ഏറ്റെടുക്കാൻ നിൽക്കുകയാണ് തൃശൂർ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മൂന്ന് മുന്നണികളും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് തൃശൂരിനെ കാണുന്നത്. കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവസാനം രംഗത്തെത്തിയ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. തോറ്റുപോയെങ്കിലും തൃശൂർ കേന്ദ്രീകരിച്ച് ഇക്കാലം അത്രയും പ്രവർത്തിച്ചു. അതിനാൽ ഇക്കുറി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചാൽ തീർച്ചയായും ജയിക്കുമെന്ന അമിത പ്രതീക്ഷയാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക്. യു ഡി എഫ് ആണെങ്കിൽ തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് എങ്ങനെയെങ്കിലും നിലനിർത്തണം എന്ന വാശിയിലാണ്. എന്നാൽ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ വീണ്ടും മത്സരിച്ചാൽ ഫലം വിപരീതമാകുമെന്ന് കരുതുന്നവർ കോൺഗ്രസിലും യു ഡി എഫിലും ഒട്ടും കുറവല്ല. ടി എൻ പ്രതാപൻ തുടക്കം മുതൽ തൃശൂരിൽ മത്സരിക്കാൻ വൈമുഖ്യം കാട്ടുകയും ചെയ്തിരുന്നു. തനിക്കിനി തൃശൂരിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് വളരെ നേരത്തെ തന്നെ ടി എൻ പ്രതാപൻ പ്രസ്താവിച്ചിരുന്നു. ഇത് അദ്ദേഹം തൻ്റെ പരാജയം സ്വയം മണത്തത് കൊണ്ടാണെന്ന് കരുതുന്നവരും ഏറെയാണ്. ഇക്കുറി സുനിൽകുമാർ തന്നെ പാർലമെന്റ് സീറ്റിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ അദ്ദേഹത്തോട് പോരാടാൻ ടി എൻ പ്രതാപൻ മതിയാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ വി എം സുധീരനിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തി നിൽക്കുന്നത്. മറുവശത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയും എത്തിയാൽ മത്സരം പൊടിപാറുമെന്നത് തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ തൃശൂർ കാണാൻ പോകുന്നത് ഒരു സുധീരൻ സുനിൽകുമാർ സുരേഷ് ഗോപി മത്സരമായിരിക്കും.